ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ 69-ാം ശ്ലോകം, ചരകസംഹിത സൂത്രസ്ഥാനം 69-ാം ശ്ലോകമാണ് എടുത്തു വന്നിരുന്നത്. രോഗങ്ങളുടെ വാതജം, പിത്തജം, കഫജം എന്നിങ്ങനെയുള്ള 3 വിധമായ വിഭജനത്തിനുമേൽ അവയിൽ ചില ഔഷധങ്ങൾ 1-ലധികം ദോഷങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. ചില ഔഷധങ്ങൾ 1 ദോഷത്തെ മാത്രം കുറയ്ക്കുകയും മറ്റുള്ളവയെ വർദ്ധിപ്പിക്കുകയും ആണ് ചെയ്യുന്നത്. എങ്കിലും ഈ 3 വിധത്തിലുള്ള വിഭജനം സാധുവാണ്. 1 വീക്ഷണം ഇതാണ്: ഔഷധങ്ങളുടെ വിശേഷ ഗുണത്തെ ആസ്പദമാക്കിയാണ്, അല്ലാതെ ഔഷധദ്രവ്യങ്ങളുടെ രസത്തെ മാത്രം ആസ്പദമാക്കിയുള്ള പ്രവർത്തനം വച്ചല്ല ഇത് കാണേണ്ടതെന്നാണ്. ഇങ്ങനൊരു വീക്ഷണം, അതായത് ഔഷധങ്ങളുടെ വിശേഷ ഗുണം അത് വച്ചുകൊണ്ട് ആണ് ചികിത്സാ നിർദ്ദേശം. ഔഷധദ്രവ്യങ്ങളുടെ രസത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു പ്രവർത്തനം വെച്ചല്ല ആയുർവേദം മുന്നേറുന്നത്. പ്രാഥമികമായും നാം നേരത്തെ കണ്ട വിഭജനം, വാതജം, പിത്തജം, കഫജം ആയി നേരത്തെ കണ്ടിട്ടുള്ള വിഭജനം പ്രാഥമികമായി ഇങ്ങനെയാണെന്നതാണ് വസ്തുത. കുരുമുളകിൻ്റെ 2 ഗുണങ്ങളും, എന്നാൽ അതിൻ്റെ വിശേഷ പ്രഭാവങ്ങളാൽ അല്ല, എന്നാൽ അത് അതിൻ്റെ മൗലികമായ രസം കൊണ്ടാണ്. കുരുമുളകിൻ്റെ രസം കൊണ്ടാണ്, വിശേഷപ്രഭാവങ്ങളാലല്ല. കുരുമുളകിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരുണത്തിൽ സന്ദർഭോചിതമല്ല. വിശേഷപ്രഭാവങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 ദോഷത്തെ മാറ്റുകയും മറ്റൊരു ദോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന 2 പ്രവർത്തനങ്ങളും ഉള്ള ഔഷധങ്ങളില്ല. ദോഷമെന്നും ധാതുവെന്നുമുള്ള പദപ്രയോഗം ആദ്യത്തെയും 2-ാമത്തെയും വിഭാഗങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ദോഷങ്ങൾ ധാതുക്കളെയും ധാതുക്കൾ ദോഷങ്ങളെയും ഉൾക്കൊള്ളുന്നുമുണ്ട്. ദോഷങ്ങളെ മാറ്റുന്ന ഔഷധങ്ങൾ അതുകൊണ്ട് ധാതുക്കളെയും മാറ്റും. അതുപോലെ ധാതുവൈഷമ്യത്തെ ഉളവാക്കുന്ന ഔഷധങ്ങൾ ദോഷവൈഷമ്യവും ഉണ്ടാക്കും. 3-ാമത്തെ തരത്തിലുള്ള ഔഷധങ്ങൾ സ്വാസ്ഥ്യം നിലനിർത്തുന്നവയാണ്. ദോഷ ദൂഷ്യങ്ങളെ മാറ്റിമറിക്കുന്ന ഔഷധങ്ങൾ, സ്വാസ്ഥ്യത്തെ നിലനിർത്തുന്ന ഔഷധങ്ങൾ,
മൂന്ന് തരത്തിലാണ് നാം ഈ ശ്ലോകത്തിൽ ഔഷധങ്ങളെ കണ്ടത്. അതിൽ മൂന്നാമത്തെ തരത്തിലുള്ള ഔഷധങ്ങൾ സ്വാസ്ഥ്യം നിലനിർത്തുന്നവയാണ്, രോഗത്തെ തടയുന്നതിന് ശക്തിയുള്ള ഔഷധങ്ങളെയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാസ്ഥ്യജനകങ്ങളായ ഔഷധങ്ങൾ എന്ന് പറയുമ്പോൾ ബലത്തെ നൽകി രോഗത്തെ വരാതിരിക്കുന്നതിന് സഹായകമാക്കുന്ന ഔഷധങ്ങൾ. പ്രാഥമികമായും ദോഷങ്ങളും സാമ്യവും ധാതുക്കളുടെ സാമ്യവും നിലനിർത്തുക, ധാതുക്കളുടെ നിലയെ വർദ്ധിപ്പിക്കുകയോ ക്ഷയിപ്പിക്കുകയോ ചെയ്യാതെ നിലനിർത്തുക എന്നാണ് ഔഷധങ്ങളുടെ പ്രാഥമിക സ്വഭാവം. ഇമാതിരി എന്നു പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സാധാരണമാക്കുന്നത് എന്നർത്ഥം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തത് പുനസ്ത്രിവിധം പ്രോക്തം ജംഗമൗദ്ഭിദപാർത്ഥിവം മധൂനിഗോരസാപിത്തം വസാമജ്ജാശ്രുഗാമിഷം വിൺമൂത്രചർമ്മരേതോസ്തി സ്നായുശൃംഖനഖാകുരാഃ ജംഗമേഭ്യപ്രയുജ്യന്തേ കേശാലോമാനി രോചനാഃ സുവർണേ സമലാലോഹ സസികദാസുധ മനശില മനശിലാലേമണയോ ലവണം ഗൗരികഞ്ജനേ ഭൗമൗഷധമുദ്ധിമൗദ്ഭി ഇദം തു ചതുർവിധം. നാല് വിധത്തിൽ ഔഷധികളെ തിരിക്കുന്നതിനെയാണ് ഇവിടെ ആദ്യം പറയുന്നത്. തത്പുന വീണ്ടും ത്രിവിധം പ്രോക്തം മൂന്ന് വിധത്തിൽ ആദ്യം തിരിക്കുന്നു. ജംഗമം ഔദ്ഭിദം പാർത്ഥിവം. ജംഗമ ഔഷധങ്ങൾ, ഔദ്ഭിദ ഔഷധങ്ങൾ, പാർത്ഥിവ ഔഷധങ്ങൾ. തത്പുനസ്ത്രിവിധം പ്രോക്തം ജംഗമൗദ്ഭിദപാർത്ഥിവം മധൂനിഗോരസാപിത്തം വസാമജ്ജാശ്രുഗാമിഷം വിൺമൂത്രചർമ്മരേതോസ്തി സ്നായുശൃംഖനഖാകുരാഃ. അത് ഒരു കൂട്ടം. ജംഗമേഭ്യപ്രയുജ്യന്തേ കേശാലോമാനിരോചനാഃ സുവർണേ സമലാലോഹ സസികദാസുധ മനശിലാലേമണയോ ലവണം ഗൗരികഞ്ചനേ ഭൗമമൗഷധം ഉദ്ധിമൗദ്ഭിദം തു ചതുർവിധം. വീണ്ടും നാല് തരം. വനസ്പതിസ്തഥാ വീരുദ്വാനസ്പത്യസ്തഥൗഷധി. വനസ്പതി തഥാ വീരുദ്ധ്വ വനസ്പത്യ തഥ ഔഷധി. ഔഷധ്യഫലപാകന്ത പ്രധാനൈർവിരുധ സ്മൃത മൂലത്വക്സാരനിത്യാസ നിര്യാസ നാലസ്വരസപല്ലവാഹ ക്ഷാരാക്ഷീരം ഫലം പുഷ്പം ഭസ്മതൈലാനികണ്ടകാഹ യത്രാണി ശുങ്കാ കന്ദാക കന്ദാശ്ച പ്രരോഹാശ്ച
ചൗദ്ഭിദേ ഗണ. അപ്പോൾ ആദ്യം മൂന്നായിട്ട് പിന്നെ നാലായിട്ട് ഒക്കെ ഇതിനെ തിരിച്ചിട്ടുണ്ട് ഔഷധങ്ങളെ. ഔഷധങ്ങളുടെ വർഗീകരണം അനേകം അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതീയ മനീഷകൾ ഔഷധങ്ങളെ തിരിച്ചിരിക്കുന്ന രീതി. നമ്മളാദ്യം രോഗമുണ്ടാക്കാതെ ബലത്തെ തന്ന് രക്ഷിക്കുന്നവ, വാദപിത്ത കഫങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ക്ഷയിപ്പിക്കുന്നതാ, ഇങ്ങനെയൊക്കെ നമ്മൾ ഔഷധങ്ങളെ ആദ്യം തിരിച്ചു. അതുതന്നെ തത് പുനഃ ത്രിവിധം പ്രോക്തം ജംഗമം ഔദ്ഭിദം പാർത്ഥിവം. തത് പുനസ്ത്രിവിധം പ്രോക്തം ജംഗമൗദ്ഭിദ പാർത്ഥിവം. ഏതൊക്കെയാണത്? മധൂനി ഗോരസാപിത്തം വസാമജ്ജാശ്രുഗാമിഷം വിൺമൂത്രചർമ്മരേതോസ്തി സ്നായുശൃംഗനഖാകുരാഃ ജംഗമേഭ്യ പ്രയുജ്യന്തേ കേശാലോമാനിരോചനാഃ. ഇവയെല്ലാം ജംഗമൗഷധങ്ങൾ. സുവർണേ സമലാലോഹ സസികതാ സുധാ മനശിലാലേ മണയോ ലവണം ഗൗരി കഞ്ചനെ. ഇവയൊക്കെ ഭൗമം. ഭൗമമൗഷധമുദ്ധി മൗദ്ഭി ഇതം തു ചതുർവിധം. ഇവ നാല് വിധമാണ്. ഔദ്ഭിദം മനശില മണി ലവണം ഇവയൊക്കെ ഭൗമമാണ്. ഔഷധം ഉദ്ധിം ഔദ്ഭിദം തു ചതുർവിധം. ഔദ്ഭിദ ഔഷധങ്ങൾ നാല് വിധമാണ്. വനസ്പതിസ്തഥാവിരുദ്ധ്വാനസ്പത്യ അതൗഷധി ഫലൈർവനസ്പതി പുഷ്പൈർവാനസ്പത്യ ഫലൈരഭി ഔഷധ്യഫലഭാഗന്താഹ പ്രധാനൈർവിരുദ്ധസ്മൃതാഹ മൂലത്വക്സാരനിര്യാസ നാലസ്വരസപല്ലവാഹ ക്ഷാര ക്ഷീരം ഫലം പുഷ്പം ഭസ്മതൈലാനി കണ്ടകാഹ യത്രാണി ശുംഗാ കന്ദശ്ച പ്രരോഹാശ്ച ഉദ്ഭിദേ ഗണഃ. തത് പുനഃ ജംഗമം ഔദ്ഭിദം പാർത്ഥിവം ഇതി ത്രിവിധം പ്രോക്തം. ആ ദ്രവ്യങ്ങൾ വീണ്ടും, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഔഷധദ്രവ്യങ്ങൾ വീണ്ടും ജംഗമം ജാന്തവം ജന്തുക്കളിൽ നിന്നെടുക്കുന്നത്, ജാന്തവങ്ങളായ ഔഷധങ്ങൾ. ഔദ്ഭിദം സസ്യജങ്ങളായ ഔഷധങ്ങൾ. പാർത്ഥിവം ഭൗമം ഖനിജങ്ങളായ ഔഷധങ്ങൾ. ഇതി ത്രിവിധം പ്രോക്തം. ഇങ്ങനെ മൂന്ന് തരത്തിൽ പറയപ്പെടുന്നു. തത് പുനഃ ജംഗമം ഔദ്ഭിദം പാർത്ഥിവം ഇതി ത്രിവിധം പ്രോക്തം. ഔഷധദ്രവ്യങ്ങളെ വീണ്ടും ജംഗമമെന്നും ജാന്തവമെന്നും ഔദ്ഭിദമെന്നും സസ്യജമെന്നും പാർത്ഥിവമെന്നും ഖനിജമെന്നും മൂന്ന് തരത്തിൽ പറയപ്പെടുന്നു. അതിൽ ജംഗമദ്രവ്യ സംഗ്രഹം ഏതൊക്കെയാണ്? ജംഗമദ്രവ്യങ്ങൾ, ജാന്തവങ്ങൾ, മധൂനി ഗോരസാപിത്തം വസ മജ്ജ അസൃക് ആമിഷം വിൺമൂത്രചർമ്മരേത അസ്ഥി സ്നായു ശൃംഗനഖാ ഖുരാഹ. ഇതെല്ലാം ജംഗമൗഷധങ്ങൾ, ജംഗമദ്രവ്യ സംഗ്രഹമാണ് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള തേൻ, മധൂനി
ചെറുതേൻ, വൻതേൻ, കോൽത്തേൻ, ഇങ്ങനെ തേനിൻ്റെ വർഗങ്ങളെല്ലാം അത് ജീവികളിൽ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാ തരത്തിലുമുള്ള മധു അത് ജീവികൾ കൊണ്ട് സമാഹരിച്ചു വയ്ക്കുന്നതാണ്. അവരിൽ നിന്നാണ് അത് നമ്മൾ എടുക്കുന്നത്. പൂവിൽ നിന്നല്ലേ തേൻ കിട്ടുന്നത്? പൂവിൽ നിന്ന് നാം തേനെടുത്താൽ ഈ തരത്തിലാവില്ല. അതാ തേനെടുക്കുന്ന തേനീച്ചയുടെ ഒരു സ്രവവും കൂടി ചേർന്നതാണ്. ഗോരസാഹ, പാല്, നെയ്യ് തുടങ്ങിയ ഗവ്യവികാരങ്ങൾ, പാല്, നെയ്യ്, തൈര്, ഗോമൂത്രം, ചാണകം ഇവയൊക്കെ അതിൽപ്പെടും. പിത്തം, ഗോവിൻ്റെയും മറ്റും പിത്തം, അതും പെടും. കയ്പാന്നൊക്കെ പറയും. വസ, അതിൻ്റെ കൊഴുപ്പ്, സഞ്ചികളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് വസ. മജ്ജ, എല്ലിനുള്ളിലുള്ള മജ്ജ. അസൃക്, രക്തം, ജീവികളുടെ രക്തം. ആമിഷം, ജീവികളുടെ മാംസം. മലം, മൂത്രം, തൊലി, വിൺ, മൂത്ര, ചർമ്മരേത, അസ്ഥി, സ്നായു, ശൃംഖനഖാഹ. മലം, മൂത്രം, ചർമ്മം, ശുക്രം, അസ്ഥി, സ്നായു, കൊമ്പ്, നഖം, ഇവയൊക്കെ ഔഷധത്തിനെടുക്കും. മുന്നോട്ട് പഠിച്ചു ചെല്ലുമ്പോൾ വളരെ ഭംഗിയായി ചരകൻ മുതലയുടെ ശുക്ലം വരെ ഔഷധത്തിൽ ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കും എന്ന് പറയും. എത്ര പ്രയോജനപ്രദമാണ്. അപ്പോൾ ജംഗമങ്ങളായ ഇവയെല്ലാം, മലം, മൂത്രം, ചർമ്മം, തൊലി, ശുക്രം, അസ്ഥി, സ്നായു, കൊമ്പ്, നഖം, ഇവയെല്ലാം കേശം, മുടി, ലോമാനി, രോമങ്ങൾ, മുടി, രോമങ്ങൾ, ദേഹത്തുള്ള രോമങ്ങൾ. രോചനാഹ, ഗോരോചനം, ഇവയെല്ലാം ജംഗമേഭ്യ, ജംഗമങ്ങളായ ജീവികളിൽ നിന്ന് പ്രയുജ്യന്തേ എടുത്തവയാകുന്നു, യോജിപ്പിച്ചവയാകുന്നു. ജീവികളോട് യോജിപ്പിച്ചവയാണ് ഈ പറഞ്ഞതെല്ലാം. സുവർണേ സമല സസികത പഞ്ചലോഹാഹ സുധാ മനശില ആലേ മണയഹ ലവണം ഗൈരികം ഭൗമം ഔഷധമുദ്ദിഷ്ടം. സുവർണേ, സ്വർണം. സമലാഹ, മണ്ഡൂരം അഥവാ ശിലാജിത്ത് സഹിതം. സസികത, വാലുകാസഹിതം. പഞ്ചലോഹാഹ, വെള്ളി, ചെമ്പ്, കറുത്ത ഈയം, വെളുത്ത ഈയം, ഇരുമ്പ്. സുധ, ഗോതന്തി തുടങ്ങിയ പാർത്ഥിവ വിഷങ്ങൾ. മനശില, മനയോല. ആലേ, ഹരിതാലം. മണയഹ, രത്നങ്ങൾ, നവരത്നങ്ങളൊക്കെ പെടും. ലവണം, ഉപ്പുവകകൾ, എല്ലാ ഉപ്പും. ഗൈരികം, അഞ്ജനങ്ങൾ, കാവി, സ്രോതോഞ്ജനം, സൗവീരാഞ്ജനം തുടങ്ങിയവ, ഇവയൊക്കെ പാർത്ഥിവ ഔഷധങ്ങളാണ്. പാർത്ഥിവം ഔഷധം ഉദ്ദിഷ്ടം, ഇവയെ പാർത്ഥിവ ഔഷധങ്ങളെന്ന് പറയപ്പെടുന്നു. ജംഗമമെന്നാൽ ഗച്ഛതീതി ജംഗമം, സഞ്ചരിക്കാവുന്നത്. ഔദ്ഭിദമെന്നാൽ
മണ്ണിൽ നിന്ന് വളർന്നു വരുന്നത്, വൃക്ഷങ്ങളും മറ്റും. ഉദാഹരണം, പാർത്ഥിവമെന്നാൽ മൂതി ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നത്. അപ്പം ജംഗമം സഞ്ചരിക്കുന്നത്, ഔദ്ഭിദം മണ്ണിൽ നിന്ന് വളർന്നു വരുന്നത് വൃക്ഷങ്ങളും മറ്റും ഉദാഹരണമാണ്. പാർത്ഥിവം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത്, അണുക്കൾ കൃമികൾ മുതലായവയെല്ലാം വിയർപ്പിൽ നിന്നുണ്ടാവുന്നവയുൾപ്പെടെ ജംഗമത്തിൽപ്പെടും. കോഴിമുട്ടയുടെ തോടും മറ്റും ഔദ്ഭിദത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ദ്രവ്യം എന്നതുകൊണ്ട് പാർത്ഥിവദ്രവ്യങ്ങളെ മാത്രമാണ് പറയുന്നത്. ജലം, വായു, അഗ്നി ഇവയെ പറയുന്നില്ല. രോചനമെന്നതുകൊണ്ട് ഗോരോചനമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉപയുക്തങ്ങളായ തേൻ മുതലായവയെയും പറഞ്ഞിട്ടുണ്ട്. ഈ ഗണത്തിൽ വൃഷണങ്ങളും വസ്തിയും എല്ലാം പെടുത്തിയിരിക്കുന്നു. സകലതും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. പഞ്ചലോഹങ്ങൾ, ചെമ്പ്, താമ്രം, രജതം, വെള്ളി, വെളുത്തീയം, കറുത്തീയം, കൃഷ്ണലോഹം, ഇരുമ്പ് എന്നിവയും പറഞ്ഞിരിക്കുന്നു. മലം എന്നതുകൊണ്ട് ശിലാജിത്ത് ഉൾപ്പെടുത്തി. കന്മദം, സുശ്രുതൻ ആറ് തരമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിൽ നാല് തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രസായന ചികിത്സയോട് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സുശ്രുതൻ്റെ ആശയത്തെ എതിർക്കുന്നുമില്ല. ശിലാജിത്ത്, പാഷാണം, പങ്കം എന്നിവയെ ഉദ്ദിഷ്ടപദം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇപ്പം ശിലാജിത്ത്, പാഷാണം, പങ്കം ഇവയെയാണ് ആ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം ഉദ്ദേശോ അല്പകഥനം, സുധ എന്നാൽ ഗാംഗേയികം, അലം എന്നതുകൊണ്ട് ഹരിതാലം, അഞ്ജനമെന്നതിനാൽ സൗവീരാഞ്ജനം. ഹാരീതൻ്റെ അഭിപ്രായം പോലെ വൃക്ഷം, ഉദുംബരം, അത്തി എന്നിവയിലെ പോലെ പ്രകടമായ പുഷ്പമില്ലാതെ ഫലമുണ്ടാകുന്നത് വനസ്പതി. പ്രകടമായ പുഷ്പങ്ങൾ കൂടാതെ ഫലം തരുന്നത് വനസ്പതി. അപുഷ്പികളായി ഫലിക്കുന്നത് ആണത്. പ്രകടമായ പുഷ്പമില്ല, ഫലമുണ്ട്, അവയെയാണ് വനസ്പതി എന്ന് പറയുന്നത്. പുഷ്പങ്ങളുള്ള അതിൽ നിന്ന് ഫലമുണ്ടാകുന്നവ വാനസ്പത്യം. വനസ്പതി, വാനസ്പത്യം. പൂക്കളില്ലാതെ ഫലമുണ്ടാകുന്നത് വനസ്പതിയും, പൂക്കളുണ്ടായിട്ട് പ്രകടമായ പൂക്കളുണ്ടായിട്ട് ഫലമുണ്ടാകുന്നവ വാനസ്പത്യവും. ഫലം പാകമായാൽ ചെടിയും നശിക്കുന്നെങ്കിൽ അത് ഔഷധം. ഒരു തവണ ഫലിച്ച് ചെടികൾ നശിക്കുന്നവയെല്ലാം ഔഷധം. പയർ, മുതിര, നെല്ല് തുടങ്ങിയവ എല്ലാം മുറുവാദികളെ ഇക്കൂട്ടത്തിൽ മനസ്സിലാക്കണം. പ്രധാന ശബ്ദം കൊണ്ട് ലത, വള്ളി, ഗുൽമം, കുറ്റിച്ചെടി എന്നിവയെയും, നിര്യാസം കൊണ്ട്
കോലരക്ക ചഞ്ചല്യം എന്നിവയും ഉൾപ്പെടുന്നു. ശ്രദ്ധേയമായ ഔഷധ വർഗീകരണത്തെ നമുക്കായി ക്രോഡീകരിച്ച് വിവരിച്ചു തന്ന ചരകമഹാപ്രഭുവിനെ നമുക്ക് നമിക്കാം.